മധ്യ തിരുവിതാംകൂറിൻ്റെ ഐശ്വര്യമായ പമ്പാനദിയുടെ ചുറ്റുപാടുകളിൽ 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ആളുകൾ കുടിയേറി പാർക്കുവാനാരംഭിച്ചു. കോഴഞ്ചേരിയിൽ കുടിയേറി പാർത്ത ക്രിസ്ത്യാനികൾ ആദ്യകാലങ്ങളിൽ നിരണം, ചെങ്ങുന്നൂർ മുതലായ പള്ളികളിൽ ആരാധനയിൽ സംബന്ധിച്ചു വന്നു. 1440-ൽ മാരാമൺ ഇടവക സ്ഥാപിതമായപ്പോൾ മുതൽ കോഴഞ്ചേരിയിലുള്ളവർ മാരാമൺ പള്ളിയിൽ ആരാധിച്ചു തുടങ്ങി. ജനസംഖ്യ വർധനയും വെള്ളപ്പൊക്ക കാലത്ത് ആറ് കടന്നിയെന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നൊരു ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഇന്നത്തെ കോഴഞ്ചേരി പള്ളിക്ക് കിഴക്ക് വശത്ത് യാത്രാ സൗകര്യമുള്ളതും കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ലാത്തതുമായ വെന്നപ്ര മലമുകൾ ഭാഗത്താണ് ആദ്യമായി പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓലമേഞ്ഞൊരു ചെറിയ കെട്ടിടത്തിൽ ആരാധന ആരംഭിക്കുകയും മരുതൂർക്കടവിൽ കത്തനാരന്മാരുടെ പൂർവീകർ ശുശ്രൂഷ നിർവഹിച്ചുവെന്നും പറയപ്പെടുന്നു. ഹൈന്ദവ മേധാവിത്വവും തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ദുരാചാരങ്ങളും നിലവിലിരുന്ന ആ കാലത്ത് അസ്പർശ്യരായ മാപ്പിളമാരിൽ ചിലർ കാട്ടിയ അനാദരവിൻ്റെ ഭാഗമായി ദേശാധിപതികളായ കോവിലന്മാർ കോപിഷ്ഠരാകുകയും ആ പള്ളി നശിപ്പിച്ചു കളയുകയും ചെയ്തു. പിന്നീട് കോഴഞ്ചേരിയിലുണ്ടായിരുന്ന നസ്രാണികളിൽ പ്രധാനികൾ ചേർന്ന് അന്ന് നാടുവാണിരുന്ന തെക്കൻകൂർ കുലശേഖര മഹാരാജാവ് സമക്ഷം ആവലാദികൾ ബോധിപ്പിച്ചു. അതിൻ്റെ ഫലമായി ചെങ്ങഴശ്ശേരി ഇല്ലംബക ഇപ്പോഴത്തെ ചെറിയ പള്ളി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ വടക്കുവശത്തുള്ള ശവക്കോട്ടയും സ്ഥലവും പള്ളി സ്ഥാപിക്കുന്നതിനായി മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കരമൊഴിവാക്കി ചെമ്പോലയിൽ എഴുതി തുല്യം ചാർത്തി അനുവദിച്ചു നൽകി. ക്രിസ്താബ്ദം 1599-ൽ ഇപ്പോഴത്തെ പഴയ പള്ളിയുടെ സ്ഥലത്ത് കന്യകമറിയാമിൻ്റെ നാമത്തിൽ പുതിയ പള്ളി സ്ഥാപിക്കപ്പെട്ടു. മരുതൂർക്കടവിൽ കത്തനാരന്മാർക്ക് ഒപ്പം കോഴഞ്ചേരി പള്ളിയുടെ വൈദികരായി തേവർത്തുണ്ടിയിൽ മൂപ്പച്ചനും താഴമൻ പകലോമറ്റം ഈശോ കത്തനാരും ശുശ്രൂഷ നിർവഹിച്ചു. പഴയ പള്ളിയോട് ചേർന്ന് 30 അടി കൂടി നീട്ടിപ്പണിത് അറ, പൂമുഖം, വരാന്ത മുതലായവ ഉണ്ടാക്കി. സ്വർഗരാജ അനുഭവങ്ങളെ ചിത്രരൂപങ്ങളുടെയും കൊത്തുപണികളുടെയും വൈഭവങ്ങളാൽ അലങ്കരിച്ച് മധുബായയുടെ ഉൾവശവും പുറവും കമനീയമാക്കി. മാലാഖമാരുടെ ചിത്രങ്ങൾ ആദിമസഭയുടെ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിക്കുന്നു. അക്കാലത്ത് പള്ളിയിലെ കത്തനാരന്മാരുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പോവുകയും അവിടെ കബറടങ്ങിയ വിശുദ്ധ ബസേലിയോസിൻ്റെ കബറിൽ നിന്ന് കുറേ മണ്ണ് കൊണ്ടുവന്ന് മധുബായയിൽ സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ഗീവർഗീ സഹദായിയുടെ പെരുന്നാളും കോഴഞ്ചേരി പള്ളിയിൽ ആർഭാടമായി നടത്തുമായിരുന്നു. മലങ്കര സഭയിലെ നവീകരണത്തിൻ്റെ ഭാഗമായി 1836 ജൂലൈ മാസത്തിൽ കോഴഞ്ചേരി പള്ളിയുടെ ത്രോണോസിലുണ്ടായിരുന്ന രൂപങ്ങളെടുത്ത് പുറത്തു കൊണ്ടുപോയി ആരോ നശിപ്പിച്ചു കളഞ്ഞു. 1836 സെപ്റ്റംബർ മാസം 6-ാം തീയതി 12 പട്ടക്കാർ ചേർന്ന് കേണൽ പ്രസർ സാഹിബിന് സമർപ്പിച്ച ഹർജിയിൽ കോഴഞ്ചേരി പള്ളി വികാരിയായിരുന്ന വഞ്ചിത്ര വലിയതുണ്ടിയിൽ ഗീവർഗീസ് കത്തനാർ ഒപ്പുവയ്ക്കുകയും ഇടവക ജനങ്ങളെ നവീകരണ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. തുടർന്ന് കുറുന്തോട്ടിക്കൽ തോമസ് കത്തനാർ, ചെറുകര ഫിലിപ്പോസ് കത്തനാർ എന്നിവരും ധീരമായി ഇടവകയ്ക്ക് നേതൃത്വം നൽകി. 1876 ജൂണിൽ മുളന്തുരുത്തി സുന്നഹദോസ് നടന്ന കാലത്ത് വലിയതുണ്ടിയിൽ ഗീവറീസ് കത്തനാർ, കുറുന്തോട്ടിക്കൽ കെ തോമസ് കത്തനാർ, പൊയ്യാനിൽ മത്തായി കശീശ, ചെറുകര ഫിലിപ്പോസ് മൽപ്പാൻ എന്നിവർ നവീകരണ പക്ഷത്തെ പട്ടക്കാരും തേവർവേലിൽ മത്തായി കത്തനാർ പാത്രിയാർക്കീസ് പക്ഷത്തെ പട്ടക്കാരനുമായിരുന്നു. അന്നുണ്ടായ പിളർപ്പിൽ പട്ടക്കാരുടെ എണ്ണമനുസരിച്ച് തവണ വെച്ച് 5-ൽ 1 തവണ തേവർവേലിൽ മത്തായി കത്തനാർ കുർബാന ചൊല്ലി വന്നു. അധികം താമസിക്കാതെ ഐരൂരച്ചൻ എന്നറിയപ്പെട്ട ചെറുകര സി പി ഫിലിപ്പോസ് കശീശയും ഇടവകയ്ക്കായി പട്ടം കെട്ടപ്പെട്ടു. ഭാഗ്യസ്മരണീയനായ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്തയുടെ കൽപ്പനപ്രകാരം 1893-ൽ പഴയ പള്ളി ജീർണോദ്ധാരണം ചെയ്യുകയും ഒരു സെമിത്തേരി പണികഴിപ്പിക്കുകയും ചെയ്തു. ഈ പണിയുടെ ചിലവുകൾ മാർത്തോമ പക്ഷക്കാർ കൊടുത്തതിനാൽ ചെലവിൻ്റെ വീതം അടയ്ക്കണമെന്ന് പാത്രിയാർക്കീസ് പക്ഷത്തോട് ആവശ്യപ്പെട്ടു.
ഇതിൻ്റെ പേരിൽ. 1894 മെയ് മാസത്തിൽ സെമിത്തേരി കേസ് ആരംഭിച്ചു. തീത്തൂസ് പ്രഥമൻ മാർത്തോമ മെത്രാപ്പോലിത്തയും അയിരൂരച്ചനും സാക്ഷികളായി വിസ്തരിക്കപ്പെട്ടു. ഒടുവിൽ ചെലവിൻ്റെ 1/5 പാത്രിയാക്കീസ് പക്ഷം അടക്കേണ്ടതാണെന്ന് വിധിയുണ്ടായി. എന്നാൽ അത് അടയ്ക്കുവാൻ സമ്മതമല്ലാതെ മറ്റൊരു പള്ളി വച്ച് അങ്ങോട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ കോഴഞ്ചേരി പള്ളി മാർത്തോമാക്കാരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലായി. അയിരൂരച്ചൻ ഇടവകയുടെ ചുമതലയേറ്റെങ്കിലും അച്ഛന് മറ്റുള്ള ഇടവകകളുടെ ചുമതലകളും പൊതുപ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നതിനാൽ കോഴഞ്ചേരിയിലെ മറ്റ് 4 പട്ടക്കാർ അയിരൂരച്ചൻ്റെ ആലോചനയോടുകൂടി ഓരോ വർഷത്തേക്കും മാറി മാറി ഇടവക വികാരിമാരായി ശുശ്രൂഷ നിർവഹിച്ചു. 1911 കുറുന്തോട്ടിക്കൽ KT തോമസ് ഇടവക വികാരിയായി ചുമതല ഏറ്റെടുത്തു. ദയനീയമായ ഇടവകയുടെ സാമ്പത്തിക സ്ഥിതി അധികം വൈകാതെ സ്വയം പര്യാപ്തമായി. ഇടവകങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ പള്ളി വലുതാക്കി പണിയേണ്ടത് ഒരാവശ്യമായി വന്നു. പഴയ പള്ളി പൊളിക്കുന്നതിന് താൽപ്പര്യമില്ലാതിരുന്നതിനാൽ പഴയ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുണ്ടായിരുന്ന മണ്ണൂരേത്ത് പുരയിടം വിലയ്ക്ക് വാങ്ങി. 1932 നവംബർ മാസം 23 തീത്തൂസ് ദ്വിതീയൻ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയ വില്യം വാട്സിനെ കൊണ്ടാണ് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. രാപ്പകലില്ലാത്ത നിർമ്മാണത്തിനൊടുവിൽ 1941 ഏപ്രിൽ മാസം 8 ചൊവ്വാഴ്ച ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തോമ സഫർഗൻ മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ദൈവാലയം കുദാശ നടത്തി കർമാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചു. അന്നേ ദിവസം നടന്ന ഘോഷയാത്രയിൽ കോഴഞ്ചേരി ചന്തക്കടവ് മുതൽ പള്ളി വരെ നസ്രാണികൾക്ക് ലഭിച്ച ചെപ്പേടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആർപ്പുവിളിയും കുട, കൊടി, വെഞ്ചാമരം, ആലവട്ടം മുതലായി ബഹുമാന ചിഹ്നങ്ങളുമായി മെത്രാപ്പോലിത്തയെ പള്ളിയിലേക്ക് എതിരേറ്റു. പുരാതന തച്ചുശാസ്ത്രവിദ്യയും ബ്രിട്ടീഷ് വാസ്തുവിദ്യയും സംയോജിപ്പിച്ച് രൂപകൽപ്പന ചെയ്ത് കരിങ്കല്ലിൽ കമനീയമായി പടുത്തുയർത്തിയ ദേവാലയം ഇന്നും അതിൻ്റെ സർവാധി പ്രൗഢിയോടും കൂടെ തലയുയർത്തി നിൽക്കുന്നു. 2000 കുടുംബങ്ങളും 10,000 അംഗസംഖ്യയുമുള്ള കോഴഞ്ചേരി ഇടവക 5 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഈ ഇടവകയുടെ നേതൃത്വത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, പകൽ വീട് എന്നിവയും നടത്തപ്പെടുന്നു. കോഴഞ്ചേരി പ്രദേശത്തിൻ്റെ പുരോഗതിയിൽ ഈ ഇടവകയ്ക്ക് പ്രഥമ സ്ഥാനം തന്നെയാണ്. താഴ്മയോടും വിനയത്തോടും പരസ്പര കരുതലോടും കൂടി ദൈവത്തിലാശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഈ ഇടവകയെ ദൈവം തുടർന്നും ശക്തീകരിക്കട്ടെ.